അപ്പൊ ഇതിന്റെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ സിനിമയിലുള്ള കണ്ടിട്ടില്ലല്ലോ, അറിയുന്നില്ല. അങ്ങനെ ദേശീയ ഭാവത്തിൽ പണ്ടൊക്കെ ഇങ്ങനെ ഷാപ്പിലൊക്കെ നടന്നുകൊണ്ട് സംഭവം, അതിന്റെ പേരിൽ കുറെ ആൾക്കാരുടെ എല്ലാം അത് വിലയിരുത്താൻ പറ്റും. ഇതൊക്കെ പറയുന്നത് ചില ആൾക്കാർക്ക് അഭിപ്രായം ചെയ്യാത്തോട്ട് ഒരുപാട് പേര് നല്ല അഭിനയം വന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോപ്പിന്റെ അവിടെ നിന്നൊക്കെ മാറിയിട്ട് നേരെ അതിനകത്തുള്ള ആ ചേച്ചിയുടെ വീട്, അതുപോലെ തന്നെ എല്ലാവരും പേടിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരു വയസ്സായ ഒരാൾ, അപ്പോൾ ആളുടെ വീടൊക്കെ നേരെ ഇവിടെയാന്ന് പറഞ്ഞത്. പുള്ളി ഇവിടുത്തെ മൂപ്പനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ പുള്ളിയുടെ വീട് അവിടെ ഒന്ന് പോയി നോക്കാം. അതായത് വിനയ് ഫോട്ടോ ഒക്കെ കപ്പം മേടിക്കാൻ പോകുന്നില്ലേ ആ വീട്, അപ്പോൾ അങ്ങോട്ട് പോകുന്ന റോഡൊക്കെ ഭയങ്കര ശോഭമാണല്ലോ. അപ്പോഴേക്ക് കയറി വരുമ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കില്ലേ. അഭിനയിച്ചിരിക്കുന്ന ആ ചേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലിരിക്കാൻ എൻ്റെ ചുറ്റുവശം കണ്ടില്ലേ, അടിപൊളി. ഇതോ പിന്നെ ഇപ്പോട്ട് നേരെ വന്ന് ഈ ജനലാകത്തോടെയാണ് കേട്ടോ ആദ്യം തന്നെ നോക്കുന്ന ഒരു സീനൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്നാണ് അവർ ആ കപ്പയൊക്കെ മേടിക്കുന്നത്. കപ്പ മേടിക്കാൻ നമ്മൾ ആ ചേട്ടൻ തോർത്ത കരയെ കെട്ടി ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന സീൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ താഴേക്ക് ഇറങ്ങി പോവാണ്. കാണുന്ന ഇവിടുന്നുണ്ടോ അവർ ആ വിനയ് ഫോട്ടും ജാഫർ ഡിക്കിയും കൂടി കപ്പ മേടിച്ചിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നത്. ഇപ്പോഴാണ് ജാഫ്രിഡിക്ക് പറയുന്നത് രണ്ട് ഭാര്യമാരെ ചവിട്ടിക്ക് വന്നാന്നൊക്കെ പറയുന്നത് ഇവിടെ വന്നാണ്. അപ്പോൾ നമ്മളാ ചേട്ടൻ ആ മോളിൽ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. യാദൃശികമായിട്ട് ആ കറിക്കാർ ചേച്ചീനെ കണ്ടുമുട്ടിയേക്കാണ് കേട്ടോ. ചേച്ചി ഇപ്പോൾ തിരക്കാൻ തോന്നുന്നുണ്ടല്ലേ. ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ? അടിപൊളിയായിരുന്നു. എത്ര ദിവസം ഉണ്ടായിരുന്നു ഇവിടെ? ഉണ്ടായിരുന്നല്ലേ. അപ്പം എങ്ങനെയാണ് ഇവിടെ കിട്ടിയത്? അപ്പൊ അങ്ങനെ കിട്ടി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അഭിനയിച്ചതിന്റെ? വലിയൊരു കാര്യമാണ്. അതെ അതെ. ഈ സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു? കണ്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിനയമാണ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, നല്ല ക്യാരക്ടറായിരുന്നു. ഇത് അടിപൊളിയാണ്. അതൊന്നും ആരും മറക്കാത്തൊരു ക്യാരക്ടറാണ്. ചേച്ചിയുടെ പേരെന്താണ്? സന്ധ്യ. എന്താ ജോലി? നമ്മള് സാധാരണ വീട്ടമ്മയാണ്. അത്യാവശ്യം കൃഷിപ്പണി. ഈ സിനിമ കഴിഞ്ഞ പിന്നെ കുറച്ച് തിരക്കായി തോന്നുന്നു. ഒരുപാട് പേര് കാണാൻ വരുന്നു. ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ അമ്മ, മൂന്ന് മക്കള്. മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞു. രണ്ടുപേര് പഠിക്കുന്നു, ഒരാൾ പ്ലസ് ടു, ഒരാൾ പ്ലസ് ടു. ഓക്കെ ഓക്കെ. അപ്പൊ സിനിമ കണ്ടിരുന്നോ? സിനിമ കണ്ടു. അപ്പൊ നല്ല സിനിമയായിരുന്നു. ഇനി നല്ല നല്ല ക്യാരക്ടർ വരട്ടെ. അപ്പൊ കണ്ടൊരു സന്തോഷം. ഓക്കെ. ചുരുളി സിനിമയിൽ അഭിനയിച്ച കുറച്ച് ചേട്ടന്മാർ ഇവിടെയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ എല്ലാവരും പേടിക്കുന്ന ക്യാരക്ടറായ ചേട്ടനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അവരുടെ തന്നെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മളിവിടെ എത്തിയപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചുരുളി സിനിമയിൽ അഭിനയിച്ച കുറച്ച് ചേട്ടന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട്. മനസ്സിലായി. അപ്പം നമ്മുടെ മെയിനായിട്ട് ഏതൊരു ചേട്ടനാണ് ഇവിടെ നിൽക്കുന്നത്? ചേട്ടാ പേര് പറഞ്ഞോ. എന്റെ പേര് രാജു. എന്തോ മൂപ്പനാന്ന് എന്തോ കേട്ടു. താഴെന്ന് കയറി വന്നോപ്പനല്ലേ. അപ്പൊ ആദ്യമായിട്ടാണോ സിനിമയിൽ? ഫസ്റ്റ് ടൈം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വലിയ ജോസ് സാറിന്റെ കൂടെ? ടൈം പാസ് അത്രേ ഉള്ളൂ. അഭിനയിക്കാനൊന്നും അറിയത്തില്ല എനിക്ക്. പിന്നെ അവര് പറഞ്ഞവരൊക്കെ ചെയ്തു, അത്രേ ഉള്ളൂ. അതെല്ലേ. നമ്മുടെ ജാഫർ ഇടുക്കി ചെമ്പ വിനോദൊക്കെ നല്ല ജാഫർ ഇടുക്കി ഇങ്ങോട്ട് നല്ല തമാശ ആയിരുന്നു. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടൊക്കെ? ഇവിടെ 19. 19 ദിവസം ഉണ്ടായിരുന്നു. സിനിമ കണ്ടിരുന്നോ? സിനിമ കണ്ടു. കണ്ടു. ഇപ്പൊ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ഇവിടെ? പൊതുവേരു ആ ചെറിയൊക്കെ പറയുന്നത് ചില ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. എല്ലാവർക്കും സാധാരണ പണ്ടൊക്കെ നടക്കുന്ന കളിഷാപ്പിലൊക്കെ. അപ്പൊ ഇത് എങ്ങനെയാ കിട്ടി സിനിമയിലേക്ക്? വീട്ടിലായിരുന്നു അതിന്റെ ഷൂട്ടിങ്. വീട് എടുക്കാൻ വേണ്ടി അവര് വന്ന് അവിടെ രണ്ടു ദിവസം. ഞാനവിടെ നോക്കി നിന്നപ്പോ പറഞ്ഞ ഒരു ഒരു രണ്ട് സീനുണ്ടോന്ന് ചെയ്യാവോന്ന് ചോദിച്ചു. ഞങ്ങളിവിടെ തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരുന്നപ്പോ അവര് പറഞ്ഞു ചെയ്യാവോന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ഡയലോഗ്സ് കുറവാണെന്നുണ്ടല്ലേ സിനിമയില്? ഇല്ല, പക്ഷെ സിനിമയിൽ ഡയലോഗ് ഇല്ലെങ്കിലും എല്ലാരും ഓർത്തു വെക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. അത് കഴിഞ്ഞ പിന്നെ എന്തെങ്കിലും ഇത് ഓഫർ എന്തെങ്കിലും വന്നിരുന്നോ? ഇല്ല. ഇത് കഴിഞ്ഞിട്ട് അവരാരെങ്കിലും വിളിച്ചോ സിനിമ? വിളിച്ചില്ല. ഇത് എത്ര വർഷം മുമ്പ് ഷൂട്ട് നടന്നു ഇവിടെ? 2019 അല്ലേ. കോവിഡൊക്കെ ആയിട്ട് പിന്നെ മാറ്റി വെച്ചു. പിന്നെ ഇപ്രാവശ്യമാണ് അങ്ങനെ വന്നത്. അതല്ലേ. വന്നു പറഞ്ഞാലും നമുക്കങ്ങനെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തൊരു ഇതായതിന്റെ പേരിൽ ഇവിടെ തന്നെ അല്ല, ഞങ്ങക്ക് ഫോണിലാണെങ്കിലും കാണാൻ വെച്ചാൽ ബുദ്ധിമുട്ടുണ്ട് പ്രശ്നമുണ്ടല്ലേ. നമ്മൾ ആടലടുത്ത് പോയി നമ്മള് സെൻഡ് ചെയ്തൊക്കെ എടുത്തിട്ടൊക്കെ ആണെങ്കിൽ. അപ്പൊ എല്ലാരും ഇവിടെ പടം കണ്ടോ?
സിനിമ ഒട്ടുമുക്കാൽ ആൾക്കാരും കണ്ടു കണ്ടല്ലേ. അപ്പൊ എന്തായാലും പടം മൊത്തത്തിൽ നമ്മള് വീട്ടിലിരുന്ന് പിള്ളേരുമായിട്ടിരുന്ന് കാണാൻ പറ്റാത്ത ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. രാജേട്ടൻ പറഞ്ഞു നമുക്ക് പണ്ടൊക്കെ ഇങ്ങനെ ഷാപ്പിലൊക്കെ നടന്നുകൊണ്ട് സംഭവം അതിന്റെ പേരിൽ കുറെ ആൾക്കാരൊക്കെ എല്ലാം അത് വിലയിരുത്താൻ പറ്റും. അപ്പൊ എന്താണെന്നുള്ളത് വിലയിരുത്താൻ പറ്റും. ഇഷ്യൂ വന്നതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്. അതെ അതെ. പക്ഷേ പണം കേട്ടൊക്കെ നല്ല കമന്റ് ആയിരുന്നു കൗണ്ടർ പോയിന്റിലൊക്കെ പറയുന്നത്. അതൊക്കെ ചെറുപ്പത്തിലൊക്കെ നാട്ടിലുള്ള ഷാപ്പിലൊക്കെ ഇതാ തരികയും ഒക്കെ പുതിയ ജനറേഷന് അത് ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത്രേ ഉള്ളൂ. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് നിസ്സാര ജനറേഷൻ എന്ന് പറയാൻ വേറൊന്നും പറയാൻ പറ്റത്തില്ല വെച്ചാൽ എല്ലാവരും ഇപ്പൊ ഉപയോഗിക്കുന്ന വാക്കുകൾ പിന്നെ അത് പച്ചയായിട്ട് പറയുന്നുള്ള ഒരു ഇത്. അതായത് നമ്മൾ മറ്റുള്ള സിനിമകളിൽ കണ്ടിട്ടില്ല. പുള്ളി അത് ഓപ്പൺ ആയിട്ട് കാണിച്ചു. പുള്ളി ഒറിജിനലായിട്ട് കാണിച്ചു. അതായത് പിന്നെ സ്ഥലമൊക്കെ ഒരുവിധം ഫേമസ് ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പൊ. അപ്പൊ ഇതിന് മുമ്പ് എന്തായിരുന്നു ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്നത്? ഞാൻ ലക്ഷദ്വീപില് കേന്ദ്ര ഗവൺമെന്റ് ഒരു ജോലി ഉണ്ടായിരുന്നു. മിനിക്കോയി 13 വർഷം ഞങ്ങൾ ഇന്ത്യ മുഴുവൻ കറങ്ങണം. ഇന്ത്യ എല്ലായിടത്തും ആദ്യം ഞങ്ങള് വിഴിഞ്ഞുമായിരുന്നു. എനിക്ക് വിഴിഞ്ഞിട്ട് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ആൻഡമാൻ പോയി. ആൻഡമാനിൽ നിന്ന് മംഗലാപുരം, പിന്നെ കൊച്ചി, കൊച്ചി കൊച്ചിയിൽ നിന്ന് രാമേശ്വരം, അവിടെ നിന്ന് വീണ്ടും വിഴിഞ്ഞു. വിഴിഞ്ഞിട്ട് നിന്ന് പിന്നെ ലക്ഷദ്വീപിലേക്ക് പോകുന്നു. പിന്നെ ഇവിടെ ഇപ്പൊ വന്നിട്ട് എത്ര വർഷമായി? 15 വർഷമായി. 15 വർഷം കഴിഞ്ഞ് ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ച്. അപ്പൊ ഇനിയും നല്ല നല്ല ചാൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ അഭിനയിക്കും അതോ? അല്ല, നമ്മുടെ ഈ ചുറ്റുവട്ടത്തെ ലൊക്കേഷനിലൊക്കെ സിനിമ ഷൂട്ടിംഗ് വന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ നല്ല അല്ല, ആരും മോശമില്ല, എല്ലാരും അടിപൊളിയാണ്. അതായത് ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിച്ചെന്ന് പറയത്തില്ല. നിങ്ങളൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ ക്യാമറയ്ക്ക് മുമ്പ് വരുന്നത്? വലിയ ക്യാമറ ശരിക്കും ഡബ് ചെയ്തവരെ ഒറിജിനൽ സൗണ്ടിലാണ് ചെയ്തത്. ഒരു ചുമ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഒറിജിനൽ എടുത്തേക്കുന്നതാണ്. സ്റ്റുഡിയോ പോയി എടുത്തിട്ടുണ്ട്, ഡബ് ചെയ്തിട്ടുണ്ട്, അവിടെ തന്നെ നേരിട്ട് എടുത്തേക്കണം. അല്ലാണ്ട് വേറെ ആരും സൗണ്ടില്ല. സൗണ്ട് കേൾപ്പിക്കുന്നവരെ അവിടെ കറക്റ്റ് കറക്റ്റ് ചെയ്തേക്കുന്ന അത് എന്റെ ഭാര്യയും അമ്മാവനും ഞങ്ങള് ചേട്ടന്റെ ഭാര്യ സന്ധ്യ ആ കരിക്കാരിയാ ചേട്ടന്റെ ഭാര്യയായിരുന്നല്ലേ അത്? ഞാൻ ഒരുമിച്ച് ചോദിച്ചിട്ട് ഞാൻ മറന്നുപോയി. ആണോ? അപ്പൊ ഞങ്ങൾ അവിടെ പോയി അമ്മാന്റെ ആണെങ്കിലും പുള്ളിക്കടച്ചാണെങ്കിലും അവിടെ പോയി കറക്റ്റ് സൗണ്ട് അവിടെ നിന്ന് എടുത്ത് അല്ല ചേട്ടനെ നോട്ടാണെങ്കിൽ ഇതൊക്കെ സിനിമയില് അടിപൊളിയാണ്. സൗണ്ട് എടുക്കാൻ വേണ്ടിട്ടാണ് അമ്മാനെ അവിടെ കൊണ്ടുപോയത്. ചെറിയ രണ്ട് സൗണ്ട് ചാരായം കുടിക്കുമ്പോഴുള്ള പിന്നെ ചേട്ടക്കിന് ചുമക്കുന്നില്ലേ, അങ്ങനെ എന്തോ രണ്ട് സൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ായിരുന്നു. ഷൂട്ട് വന്നത് അറിയാവോ? ഒരു ദിവസം കംപ്ലീറ്റ് ഉണ്ടോ? കംപ്ലീറ്റ് ആണോ? പിന്നെ കൊട്ടാരക്കര ഒരു ദിവസം അല്ലേ? ഒരു ദിവസം കൊട്ടാരക്കര, രണ്ടു ദിവസം ഉണ്ടായിരുന്നു കൊട്ടാരക്കരയിലോ. കൊട്ടാരക്കര ആണോ? കാണിക്കുന്നത് കൊട്ടാരക്കരയാണ്. മറ്റേ ഒരു ഇതിനകത്തൂടെ കേറി ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ ഒരു നമ്പൂതിരി തറവാട്. ആ പിന്നെ അതുപോലെ അവർ ആ വെള്ളച്ചാട്ടം കടന്നു പോകണതൊക്കെ മുകളിലേക്ക്, അതൊക്കെ ഇവിടെയാണോ? അതേപോലെ നമ്മുടെ ഒരു അമ്മാമ്മ വന്നിട്ടില്ല കോടാലിയും കൊണ്ട്? ഈ താഴത്തെ വീട്ടിൽ നിന്നല്ലേ? അപ്പൊ ഇവിടെ ഈ ചുറ്റുവട്ടത്ത് ഒരുപാട് വീടുകളുണ്ടോ? വീടുകളുണ്ടെങ്കിൽ പോലും അകലകല വീടാ, സ്ഥലങ്ങൾ കൂടുതൽ കാരണം അടുത്തടുത്ത് വീടുകളല്ല. എല്ലാവരും ആ പറമ്പിന്റെ ഇതനുസരിച്ചുള്ള വീട് അകലം കൃഷിക്കാരല്ലേ? ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഈ വണ്ടി സൗകര്യം കാര്യങ്ങളൊക്കെ? വണ്ടി സൗകര്യം ഇച്ചിരി കഷ്ടപ്പാടാണ്. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോ ഞങ്ങൾ നടന്നാ വന്നവിടെ വണ്ടി വെച്ചിട്ട്. അത് തന്നെയാണ് കഷ്ടപ്പാട്, ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് തന്നെയാണ്. വേറെ മൃഗങ്ങളുടെ ശല്യം കാട്ടുവന്ന ശല്യം ഉണ്ട്. അപ്പൊ കൃഷിക്കൊക്കെ അതൊരുപാട്. അപ്പൊ എന്തായാലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷം. അപ്പൊ സിനിമയിലൊക്കെ എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഇനിയും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അഭിനയിക്കുക, നല്ല രീതി തന്നെ പെർഫോം ചെയ്യുക, ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ ഇനിയും. അപ്പൊ എന്തായാലും വളരെ നന്ദി. ഓക്കെ, ഇവിടുന്നാണ് വിനയ് ഫോട്ടോ പിടിച്ചു വെക്കുന്നത്. വല്യമ്മ ഇന്നാളുള്ള സ്ഥലം അല്ലെങ്കിൽ ചോദിക്കുന്നത് ഇവിടുന്നാണ്. അപ്പൊ വല്യമ്മ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വല്യമ്മ എന്നിട്ട് ആ കോടാലി കൊണ്ടൊക്കെ പുറകെ വരുന്നില്ലേ, ആ സീനൊക്കെ ഷൂട്ട് ചെയ്ത് ഇതാട്ടോ. ഇതാണ് ആ വീട് വന്നിരിക്കുന്നത്. ചേട്ടനും സിനിമയിൽ ആ അവരുടെ കൂട്ടത്തിലുണ്ടല്ലോ, ഷാപ്പിലൊക്കെ ഇരുന്നിട്ടുള്ള ആ വീഡിയോ വലിച്ചിട്ട് വിടുന്നേ അല്ലേ? അപ്പൊ അവരൊക്കെ എന്ത് പറഞ്ഞു അഭിപ്രായങ്ങളൊക്കെ? കുഴപ്പമില്ല. അപ്പൊ വിനോയ് പാട്ടിനെ ഞാനും കൂടി ഇവിടെ വെച്ച് കണ്ടിട്ടില്ലാത്ത രീതിയിൽ എന്നോട് നോക്കണമെന്ന് പറഞ്ഞു. വിനോയ് അവിടെ നിന്ന് വരുന്നു, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുന്നു, വരുന്ന വരവിനെ ഇങ്ങനെ ശ്രദ്ധിച്ചോളൂ വിരിച്ച് പോയൊക്കെ കൂടി. അപ്പൊ കണ്ടിട്ടില്ലല്ലോ, അറിയുന്നില്ല. അങ്ങനെ ദേഷ്യ ഭാവത്തില് നോക്കണമെന്ന് ആ രീതിയിൽ നോക്കി സെറ്റ് പാട്ട് കൊടുക്കും.
അത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടതാണോ അതോ ഓൾറെഡി ഉണ്ടായിരുന്നോ? ഇങ്ങനെ സീൻ എടുത്ത് കഴിഞ്ഞാൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു അതെ. അതുപോലെ തന്നെ അമ്മാമ ഓടിപ്പിക്കുമ്പോ വിനയ് ഫോട്ടോ ഓടുന്ന സീൻ ഇതിലാണോ? അതായത് ഈ വഴിക്കാണ് വിനയ് ഫോട്ടോ ഓടുന്നത്, നമ്മളും അതിലെ ഓടിക്കല നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും ഒരു മനുഷ്യനില്ല, ഒരു വീടില്ല, ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ അത് ഉൾക്കാട്ടില്. എങ്ങനെ താമസിക്കണ ഇവരൊക്കെ? ഇവിടെ തന്നെ നോക്കി ക്യാമറ വെച്ചിരിക്കുന്നത്. ആ ഓക്കെ, എന്നിട്ട് അവിടെ നിന്നാണ് അവര് കണ്ണാസ് എടുത്തോണ്ട് പോകുന്നത്. ഓക്കെ, ചേട്ടൻ്റെ പേരെന്തായിരുന്നു? അജി. അപ്പൊ ഇതാണ് ചേട്ടൻ്റെ വീടാണ്. അപ്പൊ ഈ ഭാഗത്ത് ചേട്ടൻ മാത്രമേ ഉള്ളൂ താമസം? ഇവിടെ ഉള്ളൂ അല്ലേ. ഇവിടേക്ക് നടന്നു തന്നെ വരണായിരിക്കും അല്ലേ? വണ്ടിയൊന്നും പറ്റുന്നു സെറ്റപ്പുള്ളൂ അല്ലേ. വീട് കണ്ടിട്ട് വീട് ഫുള്ളായിട്ട് പണിത് തന്നു അല്ലേ? പണിത് തന്നു. അതായത് സിനിമയില് അവരെല്ലാരും കൂടി അതെ അല്ലേ. നമ്മളിപ്പോ കണ്ട ചേട്ടൻ്റെ വീടാണിത്. അപ്പൊ വീട് പകുതിയോളം ഇവിടെ പണിത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിന്റെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ സിനിമയിലുള്ള നിർമ്മാതാക്കളും സിനിമയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ചേട്ടന് അടിപൊളിയായിട്ട് ആ വീട് പണിത് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ചേട്ടൻ്റെ പുതിയ വീട്. ആ വീടൊക്കെ ഷൂട്ട് ചെയ്ത് പതുക്കെ മുകളിലോട്ട് കയറാണ്ടോ? ഇറക്കം നല്ല ഇറക്കമായിരുന്നു, കയറാൻ പറ്റുന്നില്ല. അയ്യോ എന്തോ കുത്തനുള്ള കയറ്റാണ്. നമ്മൾ പതുക്കെ മുകളിലേക്ക് കയറി പോവാണ്. ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും ചുരുളി സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും പിന്നെ അതിൽ അഭിനയിച്ച ആൾക്കാരുടെ വിശേഷങ്ങളൊക്കെ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി കാഴ്ചയെ കാണുന്നവരേക്കും ബൈ.